ഹായ് നമസ്കാരം, ഞാൻ ശീല സന്തോഷ്. ഇത് പൊൻകുരണ്ടി എന്ന് പറയും. പൊൻകുരണ്ടി, ഇതിന്റെ ഇലയൊക്കെ കണ്ടോ? ഇതിന്റെ വള്ളി നല്ല വള്ളിച്ചെടിയാണ്. ഇതിന്റെ പഴം കണ്ടോ? നമ്മള് കൊരണ്ടിപ്പഴം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് പണ്ട് കാലത്ത് സ്കൂളിലൊക്കെ കുട്ടികൾ പോകുമ്പോൾ ഈ കാവിന്റെ സൈഡിലൊക്കെ ഉള്ള ഇതേപോലെ കൊരണ്ടിപ്പഴം പറിച്ച് കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് കൊരണ്ടിപ്പഴത്തിന്. അതുപോലെ തന്നെ ഇതിന്റെ വേര്, പിന്നെ ഷുഗറിന് നല്ലൊരു സാധനമാണ് ഇതിന്റെ വേര്. ഇതിന്റെ വേരെടുത്തു കഴിഞ്ഞാൽ ഗോൾഡൻ കളറാണ്, നല്ല ഗോൾഡ് പോലെ ഇരിക്കും, നല്ല സൂപ്പറാണ് കാണാൻ. അപ്പൊ അങ്ങനെ ഒരു വലിയ, പിന്നെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യത്തിന് ഉപയോഗിക്കുന്ന വളരെ അമൂല്യമായിട്ടുള്ള ഒരു ചെടിയാണ് ഇത്. വീടുകളിലൊക്കെ വെട്ടി നട്ട് വളർത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഈ വിദേശ ചെടികളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ വീടിന്റെ സൈഡിലൊക്കെ നട്ടിട്ട് ഇത് പടർത്തി വിടാൻ പറ്റും. പടർത്തി വിട്ടതാ ഇതുപോലെ ഇങ്ങനെ നല്ല നല്ല സൂപ്പറാണ് ഇത് കാണാൻ, നല്ല പഴമാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് വീട്ടിൽ ഇങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യാം. നമുക്കിതൊന്ന് പറിച്ച് കഴിച്ചു നോക്കിയാലോ. ഇതുണ്ടോ, ഇത് കണ്ടോ, കൊരണ്ടിപ്പഴം. നമുക്കൊന്ന് ഒന്ന് കഴിച്ചു നോക്കാം. അപ്പൊ എല്ലാവരും ഇത് കണ്ടോ, ഇങ്ങനെ ഇളക്കിയിട്ട് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ കാണാൻ ഭംഗിയാണ്, നല്ല സൂപ്പർ പഴമാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വിശപ്പും ദാഹവും പെട്ടെന്ന് കൂടുതൽ വരത്തില്ല. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വിശപ്പും ദാഹവും ഉണ്ടാകത്തില്ല. നമ്മുടെ ഒരു പൊടി ഉണ്ടാക്കുന്നുണ്ട്, ഈ പൊടിക്കകത്ത് അത്യാവശ്യം ഇതിൻ്റെ വേരൊക്കെ ചേർക്കുന്നുണ്ട്. അത് ദാഹത്തിനും ഒക്കെ നല്ലതായിട്ടാണ് അതൊക്കെ ചേർക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള സാധനങ്ങൾ നട്ട് വളർത്തി കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ കാര്യത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.